അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അകമ്പടിയോടെ ജാതിമത വിഭാഗീയ ചിന്തകൾ കൊടികുത്തി വാണിരുന്ന അപമാന ഭീതിയോടല്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിത്യവും നിരന്തരവുമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് സമൂഹത്തിൽ അവർണരെന്ന് മുദ്രകുത്തപ്പെട്ട ബഹുഭൂരിപക്ഷം ജനത സവർണരായ ന്യൂനപക്ഷത്തിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവർണരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലായിരുന്നു. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും മാത്രമല്ല, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കൂടി ആ സമൂഹത്തിലെ കണ്ണികളായി ഉണ്ടായിരുന്നു. അവർണ സ്ത്രീയിൽ ജനിച്ച സവർണന്റെ കുട്ടിക്ക് പിതാവിനെ അച്ഛാ എന്ന് വിളിക്കുവാൻ പോലും സമൂഹം അനുവദിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിലെ കേരള സമൂഹത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. തമോജടിലമായ ആ സമൂഹത്തിലാണ് കൊടും തമസിൽ ഉഷസുണർത്തിക്കൊണ്ട് പിൽക്കാലത്ത് നിശബ്ദവും ശക്തവുമായ ഒരു മാനസിക വിപ്ലവത്തിലൂടെ അത്ഭുതകരവും അവിശ്വസനീയവും ദൂരവ്യാപകവുമായ മാറ്റങ്ങൾ സാധ്യമാക്കി തീർത്ത സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രവാചകൻ ഗുരുദേവൻ പൂജാതനായത്. പറഞ്ഞാലൊണ്ട് വിശ്വസിക്കല്ല എന്നതാണ്. പൈതൽ കരഞ്ഞില്ലെന്നേ? കരഞ്ഞില്ല. അതിലെന്താണ് അത്ഭുതം? ജന്മനാ ജ്ഞാനികൾ കരയാറില്ല. സംശയിക്കണ്ട, അവതാരം തന്നെ. അതാ നോക്കൂ, ആകാശത്തിലേക്ക്. കാണുന്നില്ലേ ദിവ്യപ്രകാശം? പൈതലിന് ഒരു നാമം കുറിക്കണ്ടേ? അളിയന്റെ ആദ്യ സന്തതിയല്ലേ, മനസ്സിൽ എന്തെങ്കിലും പേര് നിരീക്ഷിച്ച് കാണും ഇല്ലേ? ഏയ്, ഒന്നുമില്ല. അനന്തരവന്റെ പേര് അമ്മാവന്മാർ അതിനെ നിശ്ചയിച്ചാൽ മതി. എന്നാ ഞാനൊന്ന് ധ്യാനിച്ചു നോക്കട്ടെ. ഓം നമോ നാരായണായ നമ. നാരായണ ശബ്ദമാണ് മനസ്സിൽ തോന്നിയത്. ജഗൽസ്ഥിതിക്ക് കാരണനായ നാരായണൻ. അതെ, നരസമൂഹത്തിൽ ജീവാത്മ സ്വരൂപേണ പ്രവേശിക്കുന്നവനാണല്ലോ നാരായണൻ. ആനന്ദ ചിന്മയഹരേ, ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട. മകൻ നാരായണൻ തന്നെ. എല്ലാം കൊണ്ടും ഉചിതമായ പേര് തന്നെ നാരായണൻ. ഗ്രാമദേവതന് തമാടും പെൺപഴം.
ദങ്ങജ രിപുവിൽ തെളിഞ്ഞ് കാണും. നീ സ്തോത്രം എവിടെ നിന്ന് പഠിച്ചു? ആരും പഠിപ്പിച്ചതല്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി ചൊല്ലിയതാ. നീ സ്വയം ചമച്ചോ? കെങ്കേമമായിരിക്കുന്നല്ലോ നാണു. നിനക്ക് സരസ്വതി കടാക്ഷം നല്ലപോലെ സിദ്ധിച്ചിരിക്കുന്നു. വിദ്യ നന്നായി അഭ്യസിക്കണം നാണു. ഏതമേകേ വദന്ത്യഗ്നിം മനുമന്യേ പ്രജാപതി ഇന്ദ്രമേകേ പരേ പ്രാണം അവരെ ബ്രഹ്മശാശ്വതം. ഇനി മൂന്നെന്ന് ചൊല്ലിക്ക്. ഏതമേകേ വദന്ത്യഗ്നിം മനുമന്യേ പ്രജാപതിം ഇന്ദ്രമേകേ പരേ പ്രാണം അവരേ ബ്രഹ്മശാശ്വതം. അച്ഛാ, ജാതി എന്നാൽ എന്താണ്? പലരും പല ജാതിക്കാരാണെന്ന് പറയുന്നു. എല്ലാവരും മനുഷ്യരല്ലേ? എല്ലാവരും മനുഷ്യർ തന്നെ. പക്ഷെ അവരെ അറിയപ്പെടുന്നത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, നായന്മാർ, ഈഴവർ, പറയർ, പുലയർ എന്നീ പേരുകളിലാണ്. ഇവരിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, നായന്മാർ എന്നിവർ ഉയർന്ന ജാതിക്കാരെന്നും ഈഴവർ, പറയർ, പുലയർ, കുറവർ, വേടർ എന്നിവർ താഴ്ന്ന ജാതിക്കാരെന്നുമാണ് സങ്കല്പം. എന്തിനാ താഴ്ന്ന ജാതിക്കാരെന്നും ഉയർന്ന ജാതിക്കാരും എന്ന് കരുതുന്നത്? അത് പണ്ട് മുതൽക്കേ ആചരിച്ചു വരുന്നതാണ്. അത് മാറ്റാൻ മനുഷ്യൻ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയോ? അമ്മ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോടുന്ന കാണുമ്പോൾ കഷ്ടം തോന്നുന്നു അമ്മേ. അവർക്ക് തീണ്ടലുണ്ട്, അതാണ് അവർ നമ്മളെ കാണുമ്പോൾ അകന്നു പോകുന്നത്. അവരോട് പറയണം ഓടരുതെന്ന്. അത് ആചാരമാണ് മോനെ. ഓടിയാ മോനെ, വേഗം വാ, വേഗം വാ. അങ്ങനെ പറയരുത് മോനെ. എന്താ മോനെ? നോക്കൂ അമ്മേ, കിളികൾ. കിളികൾക്കിടയിലും തീണ്ടലുണ്ടോ അമ്മേ? ഞാൻ പറയുന്നത് അനുസരിക്കില്ല. പുലയച്ചാളെ കഴിയുമ്പോൾ നിന്നെ ശാസിച്ചു, എന്നിട്ട് നിർത്തിയില്ല. എന്നിട്ട് ഇപ്പൊ പുലയ ചെറുക്കന്മാരെ കുളിപ്പിച്ചു കൊടുക്കുന്നു. പുലയ ചെറുക്കന്മാരുള്ള നിന്റെ ഒരു സ്നേഹം ഇനിയും ആവർത്തിച്ചാൽ താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടരുതെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു. അതല്ലേ അച്ഛന് ദേഷ്യം വരുന്നത്. നമ്മൾ താഴ്ന്ന ജാതിയല്ലമ്മേ, പിന്നെന്താ? മോന് കുറെ കഴിയുമ്പോ എല്ലാം മനസ്സിലാകും. നമുക്ക് ജാതി വേണ്ടമ്മേ. അമ്മമ്മയുടെ കണ്ണുമുട്ടോ നോക്കട്ടെ. ഹായ്, താണ
പലജാതിക്കാരെ തൊട്ടേ അമ്മൂമ്മയുടെ കണ്ണു പൊട്ടുവേ. വരാന്റെ തര എന്റെ വഴി ഒരല്ല. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. നീ എവിടെ ആയിരുന്നടാ മോനെ? എന്താ അമ്മേ നീ ഇങ്ങനെ ഊണുറക്കമില്ലാതെ എവിടെ അലഞ്ഞു നടക്കുന്നേ? അമ്മേ, അന്നം കാട്ടുപാറമ്മൽ എപ്പോഴും തപസ്സരിക്കുന്ന പോലെ ഒറ്റയ്ക്ക് പോയിരിക്കും. എന്ത് ചോദിച്ചാലും മിണ്ടാട്ടമില്ല. ഇങ്ങനെയുണ്ടോ പൈതങ്ങൾ? ആ, നീ നെല്ലെല്ലാം വാരി എടുക്ക്. കൊച്ചുമാതെ കൂടെ വിളിച്ചോ, അവൾ എവിടെ? ഞാനിവിടെ ഉണ്ടമ്മേ. എന്താ അമ്മേ? ഞാൻ ചോറെടുത്ത് കൊടുക്കട്ടെ, അവൻ ഒന്നും കഴിച്ചു കാണി. ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നാ മതിയോ? പിന്നെന്തോ വേണമെന്ന്? നിങ്ങളുടെ മകൻ നാണു ഇപ്പൊ നെനച്ച നേരത്ത് വരണണ്ട. അവൻ നാടുങ്ങളെ അലഞ്ഞു നടക്കുക. എല്ലാരും ഇപ്പൊ എന്താ വിളിക്കുന്നെന്ന് അറിയുവോ? നാണു ഭക്താന്ന്. പിള്ളേരും നാട്ടുകാരും കളിയാക്കുക. ഇനി ഭസ്മക്കുറിയിട്ട് പാണ്ഡവം എടുത്താ മതിയെന്ന്. ഇതെന്തോ കേളിയാ! ഇവിടുന്നാണെങ്കിൽ ഇതൊന്നും കണ്ടില്ലേ? മകനാന്ന് കരുതണ്ട, അവൻ ഇവിടെ എങ്ങും നിൽക്കുകയില്ല. എങ്കിലും അവന് വേണ്ടി ഒരു മുറി കളിയാൽ വൃത്തിയായി സൂക്ഷിക്കണം. അല്ല, അപ്പൊ മകൻ സന്യാസി ആയിക്കൊള്ളട്ടെന്നാണോ പറയണത്? അതല്ല, വെറുതെ കാര്യം അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവനെ കൊണ്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യിപ്പിക്കണം. കൃഷി നല്ലതാണ്. മണ്ണുമായൊരു ബന്ധമുണ്ടായാൽ ജീവിതത്തോടും ബന്ധമുണ്ടാവും. എന്താണോ വിശേഷം? അമ്മാവൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താണാവോ? ഓ, നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ്. നീ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു നടക്കുന്നതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ മനപ്രയാസമാണ്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് കൂടുതൽ പഠിക്കണമെന്നാണ് ആഗ്രഹം. പഠിക്കുന്നത് നല്ലതാണ്, നിനക്കതിന് ബുദ്ധിയുമുണ്ട്. പക്ഷെ അതിന് പറ്റിയ ഒരു ആശാം വേണ്ടേ? കുമ്മൻപള്ളി രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ പോകാനാണ് ആഗ്രഹം. കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ മഹാപണ്ഡിതനാണ്, വേദാന്തം മുഴുവൻ അറിയുന്ന മഹാശയനാണ്. ഇന്നലെ മനക്കൽ ക്ഷേത്രത്തിൽ വന്ന കഥകളിക്കാർ പറഞ്ഞു വാരണപ്പള്ളിയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടെന്ന്. കൊച്ചുകൃഷ്ണ പണിക്കരെ എനിക്കറിയാം. എന്നാ പിന്നെ അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ഞാൻ പോയി വരട്ടെ അച്ഛൻ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഇരുട്ടുവിളക്ക് നിന്നെ വിചാരിച്ചുകൊണ്ട് നിന്റെ അമ്മ എവിടെ ഇരിക്കുന്നു ഓർമ്മിച്ചുകൊള്ളണം. ഞാൻ പോയി വരട്ടെ അമ്മേ. എന്റെ മനക്കൽ ഭഗവതി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ.
ആണോ? ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, കുറച്ച് പണം. അമ്മാവ, ഇപ്പോഴിത് വേണ്ട. എനിക്കെന്തിനാണ് പണം? ആശാനെ കാണാൻ ചെമ്പഴുതി എന്ന് വരികയാണ്. പേര് നാരായണൻ. താമസിക്കാൻ വന്നതാണോ? അതെ. കൊച്ചുകൃഷ്ണ പണിക്കാൻ ആശാൻ ഉണ്ടോ? ആശാൻ പൂമുഖത്ത് കാണും, അവിടേക്ക് വെക്കോളൂ. ശരി. അപ്പോൾ നീ പോകാൻ തന്നെ തീരുമാനിച്ചതാണോ? മൂന്ന് വർഷം കഴിഞ്ഞല്ലോ. രാമൻപിള്ള ആശാൻ പലതും പഠിപ്പിച്ചു, വേദാന്ത സത്യങ്ങളും പറഞ്ഞു തന്നു. ഇനി ഞാൻ ഇവിടെ പറയാൻ നേരമായി. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ഭൂമിയിൽ ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു? ഇവിടെ എന്റെ കർമ്മം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിനക്ക് മനസ്സിലാവുന്ന പറയാം. ഞാൻ എന്നെ കെട്ടിയിടുന്ന ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിനു വേണ്ടി, വെളിച്ചത്തിനു വേണ്ടിയുള്ള അന്വേഷണം, അതാണ് ഇനി എന്റെ വഴി. നാണോ? ഇനി ഞാൻ നിന്നെ എന്ന് കാണും? അറിയില്ല. നീ ആശാനോട് യാത്ര ചോദിച്ചോ? ചോദിക്കണം. ആണോ ഇവിടെ? അന്നനെ കണ്ടില്ല. വല്ലാത്രയല്ലോ കടക്കൊക്കെ ചെന്ന് കിടക്കുന്നുണ്ടാവും. നാണുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ ഉടനെ ചെയ്യണം. അതിന് രണ്ട് വഴികളാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആദ്യം അവനൊരു തൊഴിൽ ഏർപ്പെടുത്തണം, പിന്നെ പതുക്കെ ഒരു കല്യാണം. അപ്പോ തനിയെ ധ്യാനവും ഈ ഭജനയും ഊർജിറ്റലും ഒക്കെ കുറയും. അളിയൻ നിശ്ചയിച്ചു. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിരിക്കട്ടെ, നാണുവിന് എന്ത് തൊഴിലേർപ്പെടുത്തും? അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അവൻ പഠിച്ചവനല്ലേ, പഠിക്കുന്നത് പഠിപ്പിക്കാനാണ്. നാണുവിന് അത് ഇഷ്ടവുമാണ്. അതിന് പള്ളിക്കൂടം വേണ്ടേ? അതിനും വഴി കണ്ടിട്ടുണ്ട്. ആ കിഴക്കോർത്ത പുരയിടത്തിൽ ഒരു കുടിപ്പള്ളിക്കിടം കിട്ടാം, അവിടെ ഇരുന്ന് പഠിപ്പിക്കട്ടെ. ഏറ്റവും നല്ല അഭിപ്രായം തന്നെ. എന്നാൽ നാണുവുമായി സംസാരിച്ച് അതങ്ങ് ചെയ്യാം. അവൻ നന്നാകുമെന്ന് വിചാരിച്ചാണ് കുടിപ്പള്ളിക്കൂടം തുടങ്ങി കൊടുത്ത്. എന്നിട്ടിപ്പോ എന്തായി? നാണുവിന് ഇപ്പൊ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. കഷ്ടകാലം കണ്ട പുലയക്കുടലിൽ കയറിറങ്ങുന്നതും താഴ്ന്നജാതക്കാരുമായി കൂട്ടുകൂടുന്നതും അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതും ഒക്കെ കഷ്ടകാലമാണല്ലേ? അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാനീ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല അച്ഛൻ. നിനക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ലായിരിക്കും, പക്ഷെ കുടുംബത്തിന് അന്ധസ്വാഭിജാത്യം ഒക്കെ ഉണ്ട്. നീ അതിപ്പോൾ കളഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പാടില്ലെന്ന് നിന്റെ അമ്മയും അച്ഛനും മുമ്പേ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞങ്ങൾ എന്ത് വേണമെന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അപമാനമായി തോന്നുന്നത് എനിക്ക് അഭിമാനമായി അനുഭവപ്പെടുന്നു. ഇനിയെങ്കിലും നീ ഇതെല്ലാം അവസാനിപ്പിക്കണം. ഈശ്വരന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യരും അങ്ങനെ ആശ്രമിക്കണം. കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം.
പോളെ ആരാ വന്നിരിക്കുന്നു നോക്കിക്കെ. ഇതാരാണെന്നറിയോ? ഇവിടെ നാണു ചെറുപ്പത്തിലെ ഒന്ന് കണ്ടതാ, ഇപ്പൊ ഓർമ്മ കാണില്ല. ആ ചേട്ടനും ചേട്ടത്തെയും കൂടി ഉന്തിത്തള്ളി വിട്ടതായിരിക്കും, അല്ലെങ്കിൽ നാണു വരൂ. ഇവിടെ അഞ്ചുതങ്ങൾ ഒരു സ്കൂളിൽ ജോലിക്ക് വിളിച്ചു, അതിന് വന്നതാണ്. എന്നാൽ ഇന്ന് ഇവിടെ തന്നെ താമസിക്കേ. അല്ല, അഞ്ചുതങ്ങൾ ഒരു ചങ്ങാതിയെ കണ്ടിട്ടാണ് വന്നത്, തിരിച്ചെല്ലാമെന്ന് പറഞ്ഞു. അയാൾ കാത്തിരിക്കും. അപ്പോഴും ഇവിടെ താമസിക്കാലോ, എപ്പോഴാ ജോലിക്ക് പോകേണ്ടത്? നാളെ രാവിലെ. ഞാൻ പോട്ടെ. നാണു അഞ്ചുതങ്ങൾ ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് അപ്പോഴേ വിചാരം തോന്നിയതാ, നമ്മൾ എന്തിനാ കൂടുതലായിരുന്നു അന്വേഷിക്കുന്നത്? എനിക്കും അങ്ങനെ തോന്നുന്നു. നാണു കാളിക്കുട്ടിയെ കണ്ടിരിക്കുമല്ലോ, അവൻ അവളെ ഇഷ്ടപ്പെടാതെ വരില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന പോലത്തെ പെണ്ണല്ലേ, നല്ല സ്വഭാവവും. നാണുവിന് സ്വന്തം അഭിപ്രായങ്ങളുണ്ട്, ജീവിത രീതിയുണ്ട്. അല്ലാതെ അവൻ നമ്മളെ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ. ഒരു കാലത്ത് അവൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിയായി വന്നുകൂടുന്നുണ്ടോ? ഏതായാലും ആരോഗ്യം നടക്കട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതങ്ങ് നടത്തണം. അണ്ണൻ അറിഞ്ഞോ? എന്താ? അച്ഛനും അമ്മയും കൂടെ അണ്ണന്റെ കല്യാണക്കാരി നിശ്ചയിച്ചു. അഞ്ചുതെങ്ങിലെ കാളിച്ചേച്ചിയെ അടുത്ത മാസം ഞങ്ങൾ പോയി പുടവ് കൊടുക്കും. അണ്ണൻ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഒന്ന് ആത്തു പോവിച്ചു ദേവി. ഞാൻ ഇനി അണ്ണനോട് ഒന്നും പറയില്ല. നാണു ഇപ്പൊ പള്ളിക്കൂടം നടത്തുന്നില്ലേ? തൽക്കാലം നിർത്തി വെച്ചിരിക്ക, ഇനി തുടങ്ങും. ആ കല്യാണമൊക്കെ അല്ലേ, മുഹൂർത്തം കൊള്ളട്ടെ, സമയമായി. മുഹൂർത്തം കൊള്ളട്ടെ, മുഹൂർത്തം കൊള്ളട്ടെ, മുഹൂർത്തം കൊള്ളട്ടെ. പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കട്ടെ, പെണ്ണിന് പുടവ കൊടുക്കുന്നു. എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ടമ്മേ. മോൻ ഇന്ന് തന്നെ പോയി ആ കാളിയെ കൂട്ടിക്കൊണ്ട് വരണം. പുടവ കൊടുക്കാൻ പെങ്ങന്മാർ മതി, പക്ഷെ പാണിഗ്രഹണത്തിന് നീ തന്നെ പോകണ്ടേ. വിവാഹം കഴിഞ്ഞിട്ട് നീ അവളുടെ മുഖത്തുപോലും ഒന്ന് നോക്കിയില്ലല്ലോ. ഇല്ലെങ്കിൽ അവളുടെ ദുഃഖം ഈ തറവാട്ടിന്മേൽ ഒരു ശാപമായി വീഴും. അവൾ ദുഃഖിക്കാതിരിക്കല്ലേ അമ്മയ്ക്ക് ആവശ്യം.
ശരി. ഞാൻ കാളിയെ വിവാഹം ചെയ്തു. കല്യാണം എനിക്ക് വിധിക്കപ്പെട്ടതല്ലെന്ന് അപ്പോഴേ അറിയാമായിരുന്നു. എങ്കിലും എല്ലാവരുടെയും ആഗ്രഹത്തിന് വിലങ്ങായി നിന്നില്ല. കാളി എന്റെ അച്ഛന്റെ അനന്തരമുള്ള മകളല്ലേ, അപ്പോൾ എന്റെ സഹോദരി. നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ജന്മോദ്ദേശം രണ്ടാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതും എനിക്കറിയാം, ദുഃഖിക്കരുത്. അർത്ഥമില്ലാത്തവരും ചടങ്ങല്ലേ നടന്നുള്ളൂ. അത് സ്വപ്നം പോലെ നനച്ചാൽ മതി, അപ്പോൾ തെറ്റിദ്ധാരണ മാറും, ദുഃഖത്തിനുള്ള കാരണം ഇല്ലാതാകും. ഞാൻ പോവുകയാണ്. അമ്മയോട് യാത്ര ചോദിച്ചതായി പറഞ്ഞേക്കും.
പിടിച്ചോളൂ. ആദ്യമായാണ് കാണുന്നതെങ്കിലും വളരെ കാലത്തെ സുദൃഢമായ സുഹൃത്ത് ബന്ധത്തിന്റെ തുടർച്ച പോലെയുള്ള ഒരു അനുഭൂതി. എനിക്കും അങ്ങനെ തോന്നുന്നു. അങ്ങ് ആരാണ്? എന്റെ പേര് നാരായണൻ. എന്റെ ശരിയായ പേര് കുഞ്ഞമ്പിള്ള എന്നാണ്. ഇപ്പോൾ ചട്ടമ്പി സ്വാമി എന്നറിയപ്പെടുന്നു. മാർഗം തിരഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ സ്ഥിതിയും അത് തന്നെ. സ്ഥിരത കൈവരിക്കാൻ കഴിഞ്ഞാൽ ഏറെക്കുറെയായി. യോഗവിദ്യയിലൂടെ സത്വശുദ്ധി ഉണ്ടാക്കാം. ജ്ഞാനം മനസ്സിലുദിക്കുന്നതിന് സത്വശുദ്ധി ഉണ്ടാവണമല്ലോ. പക്ഷേ വ്യക്തമാക്കരുത്. അങ്ങേക്കറിയാവുന്നത് തന്നെ. ജ്ഞാനാധികാരിയല്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ സത്വശുദ്ധിക്ക് വരിക്കുമോ? ശ്രീശങ്കരനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. ബ്രഹ്മജ്ഞാനത്തിന് ജന്മബ്രാഹ്മണൻ മാത്രമാണ് അധികാരിയെന്ന് ശങ്കരൻ പ്രസ്ഥാന ത്രൈഭാഷ്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശങ്കരൻ അംഗീകരിക്കുന്നില്ലേ? തത്വചിന്തയിൽ ശ്രീശങ്കരനെ പിന്തുടരാമെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ ഒന്നിന്റെ കുറവ് ശങ്കരഭാഷ്യത്തിനില്ലേ എന്നൊരു തോന്നൽ. അതെന്താണ്? ലോകം മിഥ്യയാണെന്ന വാദത്തിലെ വീക്ഷണമാണോ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ശങ്കരൻ ജ്ഞാനത്തിന് മാത്രമേ മോക്ഷസാധകത്വമുള്ളൂ എന്ന് വാദിക്കുന്നത്? ഇതാണ് എന്നെ കുഴയ്ക്കുന്നത്. മോക്ഷം ഒരു പുതിയ അവസ്ഥയല്ല എന്ന ബോധമായിരിക്കാം അത്തരമൊരു വാദത്തിന് ഉപോലമൂലകമായി ഭവിച്ചത്. മോക്ഷം കർമ്മം കൊണ്ടോ നേടാവുന്നതല്ലെന്നാണോ വിവക്ഷ? ശ്രീശങ്കരന്റെ വിവക്ഷ അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചിലതരം കർമ്മങ്ങൾ പരോക്ഷമായ മോക്ഷസാധകമായി ശങ്കരൻ അംഗീകരിക്കുന്നുണ്ട്. ഉദാഹരണം നിത്യം, നൈമിത്തികം, പ്രായച്ചിത്തികം ആ കൂട്ടത്തിൽപ്പെടുന്നതാണല്ലോ. ഇവിടെ ഞാൻ ശങ്കരനെ കൈവിടുകയാണ്. മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങയുടെ പൊരുത്തം എന്താണാവും? അസംഗമായി അർപ്പണബോധത്തോടെ ചെയ്യുന്ന ഏതുതരം കർമ്മവും മോശസാധകമാണ്. ഇവിടെ കർമ്മത്തിന്റെ തരനാലിഴകേർന്ന വിഭജനത്തിന് പ്രസക്തിയേൽപ്പിക്കേണ്ടതില്ല തന്നെ. ഭഗവാൻ കൃഷ്ണന്റെ ചതുർമാർഗോപദേശത്തിലും കർമ്മത്തിനാണല്ലോ പ്രാമണ്യം കൽപ്പിച്ചിട്ടുള്ളത്. കർമ്മബന്ധം നിലനിൽക്കുന്നിടത്തോളം മോക്ഷസാധകം സാധ്യമാവില്ലല്ലോ. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ കർമ്മബന്ധം മറക്കാൻ കഴിയില്ലേ? ഭേദബോധം സുദൃഢമായി പ്രതിഷ്ഠിക്കപ്പെടാത്ത മനസ്സ് ചഞ്ചലമായിരിക്കും. ഭേദചിന്ത യാഥാർത്ഥ്യമല്ലേ? പഞ്ചഭൂത മഞ്ജരത്തിൽ ആത്മാവ് ബന്ധനസ്ഥമായിരിക്കോളം കാലം ഈ വസ്തുത യാഥാർത്ഥ്യമായി തന്നെ കണ്ടെങ്കിലെയോ? ഭേദചിന്ത സാക്ഷാത്കരണത്തിന് തടസ്സമായിരിക്കുമെന്നാണ് എന്റെ പക്ഷം. ഭൗതികാവസ്ഥ തുടരുന്നിടത്തോളം ഭേദചിന്ത യാഥാർത്ഥ്യം തന്നെ. ഉള്ളതിനെ കണ്ടില്ലെന്നടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ പോലും അഭേദബോധം മനസ്സിൽ രൂഢമൂലമാക്കാൻ കഴിയണമല്ലോ. ഇതെങ്ങനെ സാധിക്കാമെന്നാണ് അങ്ങയുടെ പക്ഷം? ഏത് വിധേനയെങ്കിലും സാധിക്കണമല്ലോ. അല്ലെങ്കിൽ മോശപ്രാപ്തിയിലും സംതൃപ്തി ഉണ്ടാകുമോ? ചാരിതാർത്ഥ്യ ജനകമല്ലാത്ത സാക്ഷാത്കാരാവസ്ഥ കാമനീയമല്ലെന്നാണ് എന്റെ തോന്നൽ. ബുദ്ധഭഗവാൻ ഇത്തരത്തിൽ ചിന്തിച്ചിട്ടുമുണ്ട്. പക്ഷേ അത്യന്തം ക്ലിഷ്ടജടിലമാണ് ആ മാർഗം. ക്ഷിപ്തസാധ്യമല്ലായിരിക്കാം, എങ്കിലും ഒക്കാത്തതല്ല. രണ്ടു മാർഗങ്ങളുടെ സമഞ്ജസമായ സമ്മേളനത്തിലൂടെയുള്ള ഒരു ശ്രമമായിരിക്കും. പൊതുവെ ഋഷിവര്യന്മാർ സ്വീകരിക്കാറുള്ള വഴികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണിത്. ജ്ഞാനകർമ്മ മാർഗങ്ങൾ ഒന്നുചേരുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഭേദാവസ്ഥയിലൂടെയുള്ള യാത്ര അവസാനം അഭേദാവസ്ഥയിലേക്കിനെ നയിക്കപ്പെടും. ജ്ഞാനത്തിന്റെ സ്വാധീനം കൊണ്ട് കർമ്മനിരതമായ ഭൗതിക ജീവിതം സൃഷ്ടിച്ചേക്കാവുന്ന ഭേദചിന്തകൾക്ക് കടിഞ്ഞിടുവാൻ കഴിയുമല്ലോ. ഇവിടെ കർമ്മങ്ങളെല്ലാം തന്നെ മോശസാധകമായി തീരുകയാണ് ചെയ്യുന്നത്, അഥവാ ആക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. പരേഷ്ഠ കൂടാതെയുള്ള എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യവും അതുതന്നെ. ഇനി അങ്ങ് തന്നെ തീരുമാനിക്കൂ അടുത്ത പടി എന്തെന്ന്.
അങ്ങയെ വഴി കാണിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും യോഗവിദ്യ ശരീരബന്ധിയായ ആത്മാവിനെ ഉത്തേജിപ്പിക്കുവാൻ പര്യാപ്തമായിരിക്കുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ശരീരവും ആവശ്യമാണല്ലോ, കർമ്മമാർഗം മോക്ഷമാർഗമായി അംഗീകരിച്ചവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അങ്ങയുടെ മാർഗവും വിഭിന്നമല്ലല്ലോ. യോജിക്കുന്നു, പക്ഷെ ജ്ഞാനമാർഗത്തിന് പ്രാമണ്യത കൽപ്പിക്കുന്ന അല്ലേ യുക്തി എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നു. അങ്ങനെ ചിലരുടെ വ്യത്യാസങ്ങൾ എപ്പോഴും നിലനിൽക്കും. അത് മോക്ഷസാധകത്വത്തിന് ഒരു തരത്തിലും ദോഷമായി ഭവിക്കില്ല. അടിസ്ഥാനപരമായ ഐക്യദാർഢ്യത ഉണ്ടായാൽ മതി. നമ്മുടെ സമ്മേളനം അങ്ങ് പറഞ്ഞതുപോലെ വിധിയുടെ സാക്ഷാത്കാരം തന്നെ, സംശയമില്ല. എങ്കിൽ നമുക്ക് അയ്യാവ് സ്വാമിയുടെ അടുത്തേക്ക് പോകാം. ഒരു ദീർഘയാത്രയ്ക്കുള്ള ഒരുക്കം അവിടെ തന്നെ ആവാം. ഉങ്ക എല്ലാവരുടെ ഉണവും എനക്കൊന്നുതാൻ. എൻ പശിയടങ്ങണം, അതുതാനേ ഉങ്കൾ വിരുപ്പം.
ആരാണ് പ്രധാന ഗ്രഹനാഥൻ? കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല. നാം ഇതേപ്പറ്റി പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും ഇതേവരെ നിങ്ങളാരും അത് വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ കെട്ടുകല്യാണം കൂടാതെ കഴിയണം. സ്വാമി എങ്ങനെ കൽപ്പിക്കുന്നു അങ്ങനെ. മേലിൽ ഞങ്ങളുടെ കുടുംബത്തിൽ കെട്ടുകല്യാണം നടത്തുകയില്ല. അതുപോലെ അനാവശ്യമെന്ന് മനസ്സിലായാൽ എന്തുകൊണ്ട് ഈ കെട്ടുകല്യാണം തന്നെ നിങ്ങൾക്ക് മുടക്കിക്കൂടാ? അനാവശ്യമായ ഈ കെട്ടുകല്യാണം മുടക്കിയതുകൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. സ്വാമി, കുട്ടികളുടെ കാരണവന്മാർക്കും ജനങ്ങൾക്കും പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് സമ്മതമായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് സമ്മതം തന്നെയോ? അതറിയട്ടെ. അവരുടെയൊക്കെ സമ്മതം നാം ചോദിച്ചോളാം. സ്വാമി കൽപ്പിക്കുന്ന പോലെ കേൾക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പൂർണ്ണ സമ്മതം തന്നെയല്ലേ? എന്നാൽ മതി. നാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കെട്ടുകല്യാണം അശാസ്ത്രീയവും അനാവശ്യവുമാണ്. അതുകൊണ്ട് കെട്ടുകല്യാണം നാം മുടക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സ്വജനങ്ങളിൽ ആരും തന്നെ അനാവശ്യമായ അടിയന്തരം മേൽ നടത്തരുതെന്നും നാം ഉറപ്പായി ആജ്ഞാപിക്കുന്നു. ഞാനാണെന്നറിയാമോ? അറിയില്ല. എന്താ ഇതൊക്കെ? നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കോഴിക്കുരുതി ഇവിടെ ഇതൊക്കെയാണ് ഈ വഴിപാട്. ആണ്ടുതോറും നടക്കാറുണ്ട്. എത്ര കോഴിയെ വെട്ടും? 100-150 ഒക്കെ ആകും. അത്രയ്ക്കുണ്ടോ? എന്നിട്ട് ഈ കോഴിയൊക്കെ എന്ത് ചെയ്യും? ആളുകൾ വിലക്ക് വാങ്ങി പാകം ചെയ്ത് തിന്നും. ഭഗവതി എത്ര എണ്ണ ആവശ്യപ്പെടാറുണ്ട്? ഭഗവതിക്കല്ലേ കോഴിയെ വെട്ടുന്നത്? അതെ, പക്ഷേ തിന്നുന്നത് മറ്റുള്ളവരും അല്ലേ? അതൊക്കെ വിശ്വാസം. വിശ്വാസം, അന്ധവിശ്വാസം. ഭഗവതിക്ക് കോഴി ആവശ്യമില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലുന്നു, തിന്നുന്നു. പണ്ട് കാലത്ത് ചേരുന്നുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നു അല്ലേ? അതേ സ്വാമി. നിങ്ങൾ ഈ ഹിംസ നിർത്തണം. ജീവികളുടെ ചോര കൊണ്ട് ഒരു സ്ഥലവും അശുദ്ധമാക്കരുത്. പരമ്പരയെ നടത്തുന്നതാണ്, അങ്ങനെ നിർത്താൻ പറ്റില്ല. അത് നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? നിർത്തണമെന്ന് തീരുമാനിക്കാനും നിങ്ങൾക്ക് കഴിയും. അതാണ് നാം ആവശ്യപ്പെടുന്നത്. സ്വാമി പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്കിത് നിർത്താൻ സമ്മതമാണ്. മനസ്സിനെ നോവിപ്പിക്കാതെ തന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇത് നിർത്തണം. പണ്ട് മനുഷ്യനെ ഇതുപോലെ ബലി കൊടുത്തിരുന്നു. അത് ശരിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സ്വാമി. എന്താണിതൊക്കെ? നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങളുടെ ആരാധനാമൂർത്തികളാണേ. ആരൊക്കെയാണിവർ? ഇത് മാടൻ, ചുടലമാടൻ, വങ്കരമാടൻ, ഭൂതത്താൻ. നാം പറയുന്നത് നിങ്ങൾ അനുസരിക്കുമല്ലോ. അവിടെ നിന്ന് കൽപ്പിക്കും പോലെ. എങ്കിൽ നാം പറയുന്നു, ഈ ദുർദേവതകളെ ആരാധിക്കരുത്, ഇത് നിർത്തണം. എന്താ നിങ്ങൾക്ക് ഭയമാണ്? എങ്കിൽ നാം തന്നെ ആ കൃത്യം നിർവഹിച്ചേക്കാം. സാത്വികമായ രീതിയിൽ നമുക്ക് പൂജാകർമ്മങ്ങൾ ഇവിടെ നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഞാൻ പൽപ്പുവാണ്. ഡോക്ടർ പരീക്ഷ പാസ്സായി, തിരുവനന്തപുരത്താണ് വീട്. കൂടുതൽ പറയണ്ട, എല്ലാം അറിയുന്നുണ്ട്. പൽപ്പുവിന്റെ പ്രവർത്തനങ്ങൾ നാം സസത്വം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈഴവനായതുകൊണ്ട് തിരുവിതാംകൂറിൽ ജോലി കിട്ടിയില്ല. കേരള ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. അതിന് വിപുലമായ സംഘടന ഉണ്ടാവണം. ഞാനതിന് ശ്രമിച്ചു, വിജയിച്ചില്ല. ഈ അരുവിപ്പുറത്ത് അതിന് വെളിച്ചവും ശക്തിയും ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞു. ഗുരുദേവന്റെ ആജ്ഞാനുസരണം കർമ്മപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് എന്റെ ആഗ്രഹം. മർദ്ദിതരും നിന്ദിതരുമായ ഈഴവ മഹാജനം സ്വാമിയുടെ കൂടെയുണ്ട്. നമുക്ക് കൂടുതൽ ആലോചിക്കാനില്ല. പൽപ്പവന്റെ ആഗ്രഹത്തിന് ഇവിടെ നമുക്ക് രൂപം നൽകാം. Thank you.
സങ്കടം ഉണർത്തിക്കാനുണ്ടേ. നമ്മോടോ എന്താണ്? അടിയന്റെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ ഉപദ്രവം കൊണ്ട് ഇരിക്കെ പൊറുകയില്ല സ്വാമി. പല കർമ്മങ്ങളും ചെയ്തു നോക്കി, ഒരു രക്ഷയും കിട്ടിയില്ല. പിച്ചാത്തനെ കണ്ടോ? കണ്ടു. പലപ്പോഴും ഉപദ്രവമാണ്, നിർത്താതെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിച്ചാത്തൻ നാം പറഞ്ഞാൽ കേൾക്കും? ഓ സ്വാമി, സ്വാമി പറഞ്ഞാൽ അനുസരിക്കും. എന്നാൽ നാം കുട്ടിച്ചാത്തന് ഒരു കത്ത് തരാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ജന്തുബലി നിർത്തിക്കൂടാ? ജന്തുബലി നിർത്താൻ ഞങ്ങൾക്ക് വിരോധമുണ്ടായിട്ടല്ല സ്വാമി. പിന്നെ ആർക്കാണ് വിരോധം? ക്ഷേത്ര ഭാരവാഹികൾക്ക് ഏറെ വിഷമമുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാരം വഹിക്കുന്നത് തൂണുകളല്ലേ? അവ വിരോധിച്ചുകൊള്ളട്ടെ. നിങ്ങൾ ബലിക്കായി ആടിനെയും കോഴികളെയും കൊടുക്കാതിരുന്നാൽ മതി. പിന്നെങ്ങനെ ജന്തുഹിംസ നടക്കും? ജന്തുബലിക്ക് പകരം എന്ത് പൂജകളാണ് തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നത്? ഉത്തമ പൂജയ്ക്ക് കുമ്പളങ്ങ മുറിച്ചാലും മതിയെന്ന വിധിയുണ്ടല്ലോ. ബലി കൊടുക്കുന്ന വ്യക്തിയുടെ പുത്രന്റെ കഴുത്തറുത്ത് ബലി കൊടുത്താൽ എന്താണ്? അങ്ങനെ നടത്താൻ ഒരുങ്ങിയതായി ബൈബിളിൽ ഒരു കഥയില്ലേ? കുമ്പളങ്ങയോ ആടോ കോഴിയോ യാതൊന്നിനെയും ബലി നൽകേണ്ടതില്ലെന്നാണ് നമ്മുടെ പക്ഷം. ആരാധകന്റെ ഭക്തിനിർഭരമായ മനസ്സുകൊണ്ടുള്ള പൂജ മാത്രം മതി, ബലിയേ വേണ്ട. അവിടുത്തെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ള. എന്താ പേര്? കൃഷ്ണൻ. കച്ചവടം മോശമാണല്ലേ? അതെ സ്വാമി, അത് പറയാനാണ് ഞാൻ വന്നത്. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ, കച്ചവടമൊക്കെ അഭിവൃദ്ധിപ്പെടും. അടിയങ്ങൾക്ക് ഒരു സങ്കടം ഉണർത്തിക്കുവാനുണ്ട്. എന്താ? ഉയർന്ന ജാതിക്കാരുടെ ഉപദ്രവം തീരെ സഹിക്കാൻ മേല. ഉപദ്രവിക്കുന്നു? അതെ സ്വാമി, കുളത്തിൽ കുളിച്ചതിന് അടിയങ്ങളെ തല്ലി ദേഹോദ്രവം ഏൽപ്പിക്കുന്നു. ദേവി അനുഗ്രഹിച്ച സ്ഥലം എന്തുകൊണ്ടും ധന്യമാണ് അല്ലേ? ഈ പുണ്യഭൂമിയിൽ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചാൽ എങ്ങനെയിരിക്കും? ശിവക്ഷേത്രം? അതെ, ശിവക്ഷേത്രം തന്നെ. ജാതിമത ഭേദമില്ലാതെ ഈശ്വര വിശ്വാസികൾക്കെല്ലാം നിത്യവും പ്രാർത്ഥന നടത്താൻ ഉതകുന്ന ഒരാരാധനാലയം. ക്രമേണ ആ ജാതി വ്യത്യാസം മറക്കാൻ ഒരു ഉപാധി കൂടിയാണ്. സ്വാമി, അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശിവക്ഷേത്രം സ്ഥാപിക്കുക, അതെങ്ങനെ സാധിക്കും? പ്രതിഷ്ഠ നടത്താനുള്ള അധികാരം ബ്രാഹ്മണർക്കുള്ളതല്ലേ? അന്യജാതിയിൽപ്പെട്ട ആരും തന്നെ ഇതുവരെ പ്രതിഷ്ഠ നടത്തിയിട്ടുമില്ല, അമ്പലത്തിൽ പ്രവേശിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ? നമുക്കും വേണമല്ലോ ഒരു ശിവൻ. ഈ ശിവരാത്രി നാളിൽ തന്നെ നമുക്ക് ആ കർമ്മം നടത്താം.
ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടുമരുംപൊരുളേ ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടുമരുംപൊരുളേ അനർത്ഥകരം കരളിന്ന് കളഞ്ഞ് കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ പൊരുളെന്നു മുടമ്പൊടു മക്കളുയിർ തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം കരളിന്ന് കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പത് നീ പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടി കൊണ്ടു കുടിക്കുമരും കുടിനീരടി തട്ടിയകത്ത് നിറഞ്ഞിരുന്നി പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടി കൊണ്ടു കുടിക്കുമരും കുടിനീരടി തട്ടിയകത്ത് നിറഞ്ഞിരുന്നി കളമുണ്ടു കറുത്തതു നീഗരളം കളമുണ്ടതുകൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്ക് നഹീ കളമുണ്ടു കറുത്തതു നീഗരളം കളമുണ്ടതുകൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്ക് നഹീ കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടുമരുംപൊരുളേ സ്വാമി വിവരം അറിയിക്കട്ടെ ഇവിടെ നിങ്ങളുടെ താന്ത്രികൻ സ്വാമി സ്വാമി ആശ്രമത്തിലുണ്ട് ആശ്രമം ചോവന്റെ ചെറ്റക്കുടലിന് ആശ്രമം എന്ന് പേരുണ്ടോ എന്തൊരു കാലം എന്തൊരു കാലം ഇങ്ങനെയുണ്ടോ ശിവ ശിവ നിങ്ങൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് ചണ്ടാളനായ ഈഴവൻ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയോ ശിവ ശിവ നിങ്ങൾ അധർമ്മിയാണ് പ്രായച്ചിത്തമില്ലാത്ത മഹാഭാവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരം ഗളച്ഛേദം ചെയ്യേണ്ട കുറ്റമ നിങ്ങൾക്കറിയില്ലേ പണ്ട് കാലമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉടലിൽ ശിരസ് കാണില്ലായിരുന്നു മിണ്ടാട്ടമില്ലല്ലോ കൊള്ളം കൊള്ളം പഠിച്ച കള്ളൻ എന്തായാലും പ്രതിഷ്ഠ വെച്ചവൻ തന്നെ എടുത്തു മാറ്റട്ടെ മറ്റെന്താണ് വഴി വരൂ നമുക്കെടുത്തു മാറ്റാം ഈഴവൻ തൊട്ടവനെ ബ്രാഹ്മണർ എടുത്തു മാറ്റുന്നത് നിഷിദ്ധമാണെന്ന് നിങ്ങൾക്കറിയില്ല മനുഷ്യ ഇയാളെ എങ്ങനെ മനുഷ്യനെന്ന് വിളിക്കും പിശാചിന്റെ പ്രവൃത്തിയില്ലേ ചെയ്തിരിക്കുന്നത് ശിവ ശിവ നിങ്ങളെ ഇത്രയധികം വികാരാധീനാക്കുവാൻ തക്കവണ്ണം
ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചു കഴിഞ്ഞു. ബ്രാഹ്മണരുടെ മുഖത്ത് നോക്കി ധിക്കാരം പറയാൻ തുടങ്ങി. നിങ്ങൾ ആരും ഇങ്ങനെ ശോഭിക്കേണ്ടതില്ല. നാം ഇവിടെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്, നിങ്ങളുടെ ശിവനെയല്ല. ശിവനുണ്ടോ? ഞങ്ങൾ ശിവലിംഗം പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ദൈവം കോപിക്കില്ല. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം പ്രാവർത്തികമാക്കുക മാത്രമാണ് ഈ പ്രതിഷ്ഠയുടെ ലക്ഷ്യം. ജാതിമതഭേദ ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെല്ലാം ഒരേ ദൈവത്തിന്റെ സന്തതികളാണെന്ന വിശ്വാസം അരക്കെട്ടുറപ്പിക്കാൻ ഉതകുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഈ കൊച്ചാശ്രമം വളരട്ടെ. ഉണർന്നു പറന്നവർക്കെല്ലാം ഇവിടെ ഈശ്വരാരാധനയിൽ ഏർപ്പെടാം. അവരുടെ ഒരു എന്താ, നമ്മെ കാണാൻ വന്നതാണോ? ഞാനോ അറിയാമല്ലോ. അവളെവിടോ വിട്ടാ ഓടികളെ, അവളോടുമെങ്കിൽ കാണട്ടെ. നാം പറയുന്നത് അനുസരിക്കണം കേട്ടോ. ഇനി ശല്യം ഉണ്ടാവില്ല. കൊണ്ടുപോയി പത്തുകൂടം വെള്ളം ശിരസിൽ ധാര ചെയ്യും. നല്ല ഉറക്കം കിട്ടട്ടെ. ശരി സാർ, വയ്ക്കുള്ളൂ. ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിൽ തൃപ്പാദങ്ങൾ തന്നെ വന്ന് പ്രതിഷ്ഠ നടത്തിത്തരണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. എന്ത് പ്രതിഷ്ഠയാണ് നടത്തേണ്ടത്? കൽപ്പിക്കുന്നത് പോലെ. മഹാദേവനോ സുബ്രഹ്മണ്യനോ കൃഷ്ണനോ ദേവിയോ ആരായാലും. കാറ്റും വെളിച്ചവും കിടക്കാതെ ഇരുളടഞ്ഞ് നരിച്ചേറിനും വവ്വാലിനും വാസസ്ഥാനമായി തീരാവുന്ന ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ വിശ്വാസികൾ ദർശനത്തിനായി വിളിച്ച് ശുദ്ധിയായി വരുമെന്നൊരു വിശേഷമുണ്ട്. അതും ശരിയാണ്. പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരുപോലെ അകവും പുറവും ശുദ്ധമായിരിക്കണം. അവിടെ എല്ലാം വെളിച്ചം കിടക്കണം. പ്രതിഷ്ഠ ഒരു ദീപശിഖയായാൽ എന്താ, പോരെന്നുണ്ടോ? അതിൽ കുറച്ച് വിഷമമുണ്ട് സ്വാമി. സാധാരണ ആരാധകർക്ക് ഒരു ഉപാസനാമൂർത്തി കൂടിയേ തീരൂ. എന്നാൽ ദീപശിഖ കൂടാതെ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രതിമകളായാൽ മതിയല്ലോ. പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ ആദ്യകാല ജനങ്ങളുടെ നേതാക്കന്മാരായിരുന്നിരിക്കണം എന്നാണ് നമ്മുടെ പക്ഷം. കൽപ്പിച്ചത് ശരിയാണ്, എങ്കിലും ഞങ്ങളുടെ ആളുകൾ അത്ര അറിവുള്ളവരല്ല സ്വാമി. ശരി, പടിപടിയായിട്ട് വേണമല്ലോ വീരേണ്ടത്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയാകാം. പ്രതിഷ്ഠയ്ക്കുള്ള ഏർപ്പാടെല്ലാം പൂർത്തിയാക്കി നമ്മെ അറിയിക്കും. വിവാഹം എങ്ങനെ നടത്തണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്? ഒരു വിവാഹത്തിന് കൂടിയാൽ 10 പേർ മാത്രമേ ആകാവൂ. വധുവരന്മാർ, അവരുടെ മാതാപിതാക്കന്മാർ, ദമ്പതികളുടെ ഓരോ സഖികൾ, ഒരു പുരോഹിതൻ, ഒരു പൗരപ്രധാനി. ഇപ്രകാരമാണ് 10 പേർ. ഭാവി ജീവിതം മുഴുവൻ ഒരുമിച്ച് കൂടേണ്ടവരായ ദമ്പതികളെ തമ്മിൽ കാണിക്കുകയും സംഭാഷണത്തിലുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യേണ്ടതാകുന്നു. പരസ്പരം സ്നേഹിച്ച് മനസ്സാ വിവാഹം നടത്തിയവരെ സംബന്ധിച്ച് ഈ കർമ്മം നടത്തണമെന്നില്ല. ചിലർക്ക് തങ്ങളുടെ കുട്ടികളുടെ വിവാഹം ആഘോഷപൂർവ്വം നടത്തണമെന്ന് താല്പര്യം കാണില്ലേ സ്വാമി? അങ്ങനെ മോഹമുള്ള രക്ഷിതാക്കന്മാർ ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിൻ്റെ രസീത് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യേണ്ടതാണ്. വർക്കലയെക്കുറിച്ച് ദക്ഷിണകാശി എന്നാണ് പണ്ടേ പറയാറ്. നമുക്കറിയാം ഇവിടെ കർത്തവാവിന് ശ്രാദ്ധമൂട്ടാൻ ഈഴവരും മറ്റും ധാരാളം വരാറുണ്ട്. ഇനിമേൽ കർക്കിടവാവിന് കടപ്പുറത്ത് കൂടുന്നതിന് പകരം എല്ലാവരും നാം കെട്ടാൻ ഉദ്ദേശിക്കുന്ന പുതിയ മഠത്തിൽ വരട്ടെ. ശ്രാദ്ധകർമ്മങ്ങൾ ശിഷ്യന്മാർ യഥാവിധി നിർവഹിച്ചു കൊടുത്താൽ മതി. വഴിയെ ഇവിടെ ഒരു ആരാധനാ കേന്ദ്രവുമാവും. പ്രതിഷ്ഠ എന്താണാവൂ? പ്രതിഷ്ഠ വേണമല്ലേ? ശിവപ്രതിഷ്ഠ തന്നെ ആയിക്കൊള്ളട്ടെ. ഇവിടെ നമുക്ക് ശാരദമഠം സ്ഥാപിക്കാം. ഇവിടെ നിവേദ്യവും എഴുന്നള്ളത്തും ഉത്സവവും അതുപോലെയുള്ള മറ്റ് ചടങ്ങുകളും ഒന്നും തന്നെ വേണ്ട. പിന്നെയോ സ്വാമി? ശാരദബിംബം മാത്രം മതി. ഭക്തജനങ്ങൾ സ്തോത്രം ചൊല്ലി ധ്യാനിക്കട്ടെ. ശക്തിയായ തലവേദന, പല മരുന്നും കഴിച്ചു, ഒരു കുറവുമില്ല സ്വാമി. സാരമില്ല, ഒരു കഷായം കഴിച്ചാൽ മതി.
പൂന്തോട്ടി വേരും മറനീണ്ടി കിഴങ്ങും പിച്ചിപ്പൂവും മൂന്ന് കഴഞ്ചെടുത്ത് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് ഒരു തുടമാക്കി സമം പാലും ചേർത്ത് ദിവസവും കാലത്ത് രണ്ടാഴ്ച സേവിക്കുക. വേമ്പടിക്ക് ബോധാനന്ദൻ ഒരു സിന്ദൂരവും തരും. അത് മതി, സകല അസുഖവും മാറും. എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾക്ക് കയറണം, എല്ലാവരെയും കയറ്റണം. സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും മരിക്കാൻ പോലും മടിക്കരുത്. മനുഷ്യനെ തൊട്ടാൽ മനുഷ്യൻ അശുദ്ധമാകുമെന്ന് വിചാരിക്കുന്നവർക്ക് യാതൊന്നും ശുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. കുമാരുവിന്റെ ആഗ്രഹം പോലെ വിദ്യാഭ്യസിക്കാൻ കഴിഞ്ഞല്ലോ. സ്വാമിയുടെ അനുഗ്രഹം. സ്വാമിയാണ് വിദ്യ തന്നത്. ഈ വിദ്യ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെന്നാണ് ആഗ്രഹം. അതിന് പറയൂ. ഡോക്ടർ പൽപ്പുമായി ഒരു സംഘടനയെപ്പറ്റി സംസാരിച്ചല്ലോ. ഇവിടുത്തെ അരുവിപ്പുറം ക്ഷേത്രയോഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് ഒരു വലിയ സംഘടന ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. സ്വാമിയുടെ അനുഗ്രഹം വേണം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കൊള്ളാം. നമ്മുടെ ധർമ്മം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പോലെ. അതെ, സ്വാമിയുടെ ധർമ്മത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് സമുദായോദ്ധാരണം സാധിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൊള്ളാം. അത് ജാതി മത വർഗരഹിതമായ ഒരു സമുദായത്തെ ലക്ഷ്യമാക്കിയുള്ളതും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതുമായ ഒരു മഹാപ്രസ്ഥാനമായി വളരും. വളർത്തണം സ്വാമി. ഡോക്ടർ പൽപ്പവും അരിവിപ്പുറം ക്ഷേത്രയോഗക്കാരും ചേർന്ന് നല്ലപോലെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ശരി സ്വാമി. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യയാർജിച്ച് സ്വതന്ത്രരാകുവിൻ. സ്വാമി, സ്വാമിയുടെ ഷഷ്ടിപൂർത്തി വളരെ ആഡംബരപൂർവ്വം ആഘോഷിക്കണമെന്ന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? വളരെ ചെറിയൊരു ചടങ്ങ് ഈ ആശ്രമത്തിൽ വെച്ച് നടത്തിയാൽ മതി. അവിടുത്തെ കൽപ്പന പോലെ. ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ആഘോഷത്തിനു വേണ്ടി ഗംഭീര ഒരുക്കങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഓഹോ, അവരുടെ സന്തോഷം അവർ നടത്തട്ടെ.
ചെയ്തു.